സിഫ് ജലീലിൻ്റെ നിലപാടിന് പിന്നിൽ എന്നതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അതിനുമുമ്പ് തന്നെ പറയേണ്ടത് ജലീലിൻ്റെ എങ്ങനെയാണ് വിവിധ മുസ്ലിം സംഘടനകൾ കാണുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ജലീലിൻ്റെ പരാമർശങ്ങളെ കാണുന്നത് ഒന്ന് ഇതിൽ തൊണ്ണൂറ്റി തൊൻപത് ശതമാനവും മുസ്ലീങ്ങളാണെന്ന് പറയുന്നതിലൂടെ ഇതിൻ്റെ നേരത്തെ മലപ്പുറത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ വിവാദമായ അഭിമുഖത്തിൽ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നല്ല അല്ല എന്ന് പറഞ്ഞാൽ പോലും വിവാദത്തിലൂടുകൂടി മലപ്പുറത്ത് പിന്നെ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമായി ചിത്രീകരിച്ചതുപോലെ അതിന് പിന്നിൽ മുസ്ലിങ്ങളാണെന്നുള്ള ഒരു സമുദായത്തിൻ്റെ മേൽ ചാപ്പകുത്തുന്നതിന് തുല്യമായി എന്നുള്ളതാണ് ഒന്നാത്ത കാര്യം രണ്ടാമത് മതപരമായതിനേക്കാൾ ഗുരുതരമായ കാര്യം ഈ സ്വർണ്ണക്കടത്തും ഹവാലയും മുസ്ലീങ്ങൾ മതപരമായി അനുവദനീയമാണ് എന്ന് കാണ എന്ന് എന്ന് കണ്ടുകൊണ്ട് അനുവദ്രീയമാകുന്ന രീതിയിലാണ് അവർ കാണുന്നത് അങ്ങനെയാണ് അവർ ഈ പ്രവർത്തി ചെയ്യുന്നു എന്ന് പറയുന്ന മതപരമായി നോക്കുമ്പോൾ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ കളവോ അല്ലെങ്കിൽ അത്തരമുള്ള കൃത്രിമോ കാര്യങ്ങളോ അനുവദനീയമാണ് മതത്തിൽ എന്നുള്ള രീതിയിൽ വളരെ മതപരമായ രീതിയിൽ പിന്നെ ഗുരുതരമായ പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നു മാത്രമല്ല ഇതിനി ഇത് കാളിമാർ അല്ലെങ്കിൽ അവർ ഫത്ത്വ കൊണ്ട് നടത്തി ഫത്തുവ പറഞ്ഞ് തിരുത്തേണ്ട കാര്യമാണെന്ന രീതിയിൽ ഗുരുതരമായ രീതിയിൽ മുസ്ലിം സമുദായത്തിന് മേലുള്ള ഒരു ആക്ഷേപമായിട്ടാണ് മുസ്ലിം സംഘങ്ങൾ കാണുന്നത് വിവിധ മുസ്ലിം സംഘടനകളുടെ പ്രതികരണങ്ങളൊക്കെ എല്ലാവരും ഇതിനെ ഒരു പിന്നെ കൃത്യമായി തന്നെ ഇത് തിരുത്തപ്പെടേണ്ട പ്രസ്താവന ആണെന്നും ജില്ലത് വളരെയധികം ആർ എസ് എസ്സിന് മാത്രം ഗുണ സംഘപരിവാറിന് മാത്രം ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് കാണുന്നത് കാന്തപുരം വിഭാഗത്തിലെ നേതാവ് മുഹമ്മദ് അലി കിനാരൂർ നമ്മോട് സംസാരിച്ചതും അത് തന്നെയാണ് ആർ എസ് എസിന് കൃത്യമായൊരു വടികൊണ്ട് കൊടുക്കുകയാണ് ഇതുവരെ ആ മലപ്പുറത്തെ ഒരു സ്വ സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമായി അതും ഒരു മുസ്ലിങ്ങളുടെ മുസ്ലിം സംഘടനകളുടെ ഒരു ഇടപാടായി ഇതിനെ വെറുതെ ഒരു പ്രചരണം മാത്രം നടത്തിയിരുന്നെങ്കിൽ അതിനെ മുഖ്യമന്ത്രിക്ക് പിന്നാലെ കെറ്റ് ജില്ലയിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നതിലൂടെ അതിനെ എൻഡോസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് വടിയൊടുക്കുന്ന സംഘപര പ്രചരണങ്ങൾക്ക് ആയി മരുന്നിടുന്ന രീതിയിലേക്കുള്ള വലിയൊരു പ്രചാരണ ഒരു കാണുന്നു കാന്തപുര വിഭാഗം അടക്കം നേരത്തെ സെയ്ഫ് പറഞ്ഞതുപോലെ സി പി എമ്മുമായിട്ട് മാത്രമല്ല കെ ടി ജലീലിനോട് എപ്പോഴും അനുഭവം പുലർത്തിയിരുന്ന കാന്തപുര വിഭാഗം വരെ അതിശക്തമായ പരസ്യ വിമർശവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് നേരത്തെ പിന്നീട് സെയ്ഫ് പറഞ്ഞ കാര്യങ്ങളിൽ കാര്യത്തിലേക്ക് വരുമ്പോൾ ജലീൽ എന്തായാലും സി പി എമ്മിനോട് പി വി എൻവറും ജലീലും എന്ന ചർച്ചകളിലേക്ക് വന്നപ്പോൾ ജലീൽ കൃത്യമായി തന്നെ പറഞ്ഞു സി പി എമ്മിനോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോകും പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ലൈനെ പിന്തുടർന്ന രീതിയിലേക്ക് ജലീൽ പോയി എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ആനന്തര വിഷയത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിൽ നിന്ന് മാറി പിന്നെ മൃദു ലൈനിലേക്ക് വരെ വരുന്നതി എന്നൊരു ആക്ഷേപം നിലനിൽക്കി ആ ഒരു ലൈന് സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന ഒരു പക്ഷേ മുഖ്യമന്ത്രിയും മറ്റൊക്കെ ഉയർത്തിക്കൊണ്ടുന്ന ആരോപണങ്ങൾക്ക് തുല്യമായ രീതിയിൽ പറഞ്ഞു പക്ഷേ അതേസമയം അതിൻ്റെ അതിൻ്റെ അനുഭാവത്തിലും കടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് വന്നിരുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ സാധുക്കൽ തങ്ങൾക്ക് ഒരു അടി കൊടുക്കുക എന്നത് മാത്രമായിരിക്കും ജലീൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതേസമയം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് ദൂരവ്യാഗ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളാണെന്ന കാര്യത്തിൽ സംശയമല്ല വ്യാപകമായ പ്രതിഷേധമാണ് ജലീലിന്റെ ഈ ഒരു നിലപാടിനെതിരെ ഉയരുന്നു മാത്രമല്ല ഒരു ഘട്ടത്തിനും അദ്ദേഹം അതിന്ന് മാറി നിൽക്കുന്നില്ല പകരം അതിനെ തന്നെ എൻഡോസ് ചെയ്തു ആദ്യം ഒരു ചാനലിനെടുത്ത അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത് അതിനെ വിമർശിച്ചുകൊണ്ട് വി ടി ബൾറാം പോസ്റ്റിട്ടപ്പോൾ അതിന് മറുപടി ആയിട്ടും അദ്ദേഹം അതിനെ എൻഡോസ് ചെയ്തു ഇപ്പോൾ വീണ്ടും ചെയ്യുമ്പോഴും അതിൽ എൻഡോസ് അതിൽ നില അത് അതേ വിമർശത്തിൽ തന്നെ അതേ ഒരു പ്രസ്താവനയിൽ നിൽക്കുന്ന ജലീലിനെയാണ് കാണാൻ കഴിയുന്നത് അസ്ലം ഇതിനകത്ത് ഖാദിയന്മാർ കൃത്യമായ കൃത്യമായ ബോധവൽക്കരണം സമൂഹത്തിന് നൽകണം എന്ന് പറയുമ്പോൾ ടാർഗറ്റ് പാണക്കാട് തങ്ങന്മാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ പാണക്കാട് ശാബ് ശാബ്ദങ്ങളടക്കം പല മഹല്ലുകളുടെയും കാദ്യമാരാണ് അപ്പോൾ ലീഗിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ഒരു വ്യക്തിപരമായ ലക്ഷ്യമാണ് ജലീലിന് പിറകിൽ എന്ന് കാണണമോ അതല്ല അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ കുറെ കൂടി എൻഡോസ് ചെയ്യുമ്പോൾ അത് ജലീലും ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും സി പി എമ്മിന് ജില്ലാ അടിസ്ഥാനത്തിലും അത് സംസ്ഥാനാടിസ്ഥാനത്തിലുമൊക്കെ ക്ഷീണം ചെയ്യും നേതാക്കൾക്കൊക്കെ ക്ഷീണം ചെയ്യും ആ നിലയ്ക്ക് സി പി എം നേതൃത്വത്തിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജലീൽ ഒരു ലൈൻ സ്വീകരിക്കുക എന്ന് കാണണമോ അതോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഇതിനകത്ത് പ്രതിഫലിക്കുന്നു പാർട്ടിയുടെ പൊതുവായ ലൈനൊപ്പം തന്നെ വ്യക്തിപരമായ ചില സമീപനങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരുന്ന അൻവർ അല്ലെങ്കിൽ അൻവർ ആനന്ദർ അൻവറിന്റെ വെളിപ്പെടുത്തലാണെന്നൊരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് സി പി എമ്മിന് പിന്നെ വലിയ പ്രതിരോധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വലിയ പ്രതിസന്ധിയിലായ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി ആ വിഷയത്തിൽ ലീഗിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സംഘടനകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ മാത്രമല്ല സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി മറ്റും ഒക്കെ ഉന്നയിച്ചു വെച്ച ആ കാര്യങ്ങളിൽ അതിൽ വസതയേണ്ടത് പറഞ്ഞു തീർ വെക്കുവാനുള്ള ഒരു വ്യഗ്രതര ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ഇപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പറയുമ്പോൾ പോലും ഇത് മതപരമായ ഒരു കാര്യമാണെന്നും മതസം മത മലപ്പുറത്ത് പ്രത്യേകിച്ച് ഖാദിമാർ മതവിധി പറയുന്ന ആൾക്കാരാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു വെക്കുന്നതിലൂടെ കുറെ കൂടി ഇവിടെ നമുക്കറിയാം ഒരു കുറ്റകൃത്യമാകുമ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണ് എല്ലാ മതത്തിൽ ആൾക്കാരും കുറ്റകൃത്യം ചെയ്യും അതിനേക്കാൾ അതിൻ്റെ നിയമ നടപടികളിലൂടെ അറസ്റ്റും മറ്റു കാര്യങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും അല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം മതവിധി തന്നെ വേണം ഈ പ്രശ്നങ്ങളിൽ എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുന്നതിലൂടെ കുറച്ചുകൂടി ഗുരുതരമായ സ്വഭാവത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകാൻ കെ ജില്ലയിൽ ശ്രമിക്കുന്നു എൻ്റെ വ്യക്തമായ സൂചനയാണ് ലഭിക്കുന്നത് മുസ്ലിം സമുദായ ത്തിൻ്റെ പല ഭിന്ന തലങ്ങളിൽ എന്ന് വെച്ചാൽ കാലങ്ങളായി കെ ടി ജലീലിനൊപ്പം നിൽക്കുന്ന കാന്തപുരം എ പി വിഭാഗത്തിൽ നടക്കം പ്രതിഷേധം രൂപപ്പെടുമ്പോഴും തൻ്റെ വാദത്തിൽ എന്ന് വെച്ചാൽ കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തുന്നവരിൽ കൂടുതലും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവരാണ് എന്ന് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ ടി ജലീൽ അത് വിശദീകരിക്കുന്ന രീതിയിലുള്ള ഒരു എഫ് ബി കുറിപ്പ് അല്പസമയം മുൻപ്തേയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് അസ്ലമും ജംഷീർ കൊടിഞ്ഞിയും മറ്റു വാർത്തകളിലേക്ക്